ചാപ്റ്റർ കഴിഞ്ഞു, മാട്രിസസും കഴിഞ്ഞു, ഡിറ്റർമിനൻസും കഴിഞ്ഞു. രണ്ട് ചാപ്റ്റർ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മൂന്നാമത്തെ പാഠം നാലാമത്തെ പാഠമാണ് കഴിയുന്നത്. അതായത് നമ്മുടെ ബുക്കിനകത്ത് ടെക്സ്റ്റിനകത്ത് തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. പറഞ്ഞതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, ആ അപ്പൊ ഈ പേര് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരല്ല റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളത്. എന്താണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ? റിലേഷൻ അത് മതി, റിലേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ ബാക്കിയാണ്, അതിന്റെ ബാക്കി പത്രമാണത്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പാർട്ട് ടു, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് റിലേഷൻ? സിംപ്ലി ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റിലേഷൻ? വാട്ട് ഇസ് മെൻഡ് ബൈ റിലേഷൻ? എന്താണ് ഒരു റിലേഷൻ? ആഹാ, എന്ത് ശാന്തമായ അന്തരീക്ഷം, ഒന്നും തന്നെ പറയാനില്ല. വാട്ട് ഇസ് എ റിലേഷൻ? റിലേഷൻഷിപ്പ്. നീ ഉദ്ദേശിക്കുന്ന റിലേഷൻ എന്താ? ഞാൻ ഉദ്ദേശിക്കുന്ന റിലേഷൻ എന്താ? റിലേഷൻഷിപ്പാ. നീ കൊള്ളാറുള്ള ഞാൻ ഉദ്ദേശിച്ചത് മാത്തമാറ്റിക്സിന് റിലേഷൻ. ഓക്കെ, കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. ആൽബിനെ ഓടിക്കോ, നീ കണ്ട വഴി ചാടിക്കുന്ന ഓടിക്കോ. ആ ആർക്കും അറിയില്ല. നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. ടീച്ചർ പ്ലസ് വണ്ണിന്റെ പോർഷൻ പറയണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മൗനമായിട്ട് എന്ത്, നിശബ്ദമായിട്ട് എല്ലാവരും പറയാണ് പറഞ്ഞോളുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പ്ലസ് വണ്ണിന്റെ ടോപ്പിക് തോന്നാം. അത് അറിയും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലെ. പിണ്ണാക്കെ, നിനക്കൊക്കെ കുറച്ച് പിണ്ണാക്ക് കലക്കി തന്നാൽ മതിയായിരുന്നു. മണ്ണാക്കിലോട്ട് വിളിച്ചില്ല, വെറുതെ കഴിഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ട പൊട്ടി ക്ലാസ് എടുത്തു. അല്ലാണ്ട് ഒരു ഉപകാരവും. എന്തായിരുന്നു റിലേഷൻ എന്ന് പറയുമ്പോ, ടീച്ചർ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് വണ്ണിലെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിലേഷൻ പ്ലസ് വണ്ണിലെ എല്ലാ ടോപ്പിക്കും പറയില്ല, നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിനാണ് പറയാൻ പോകുന്നത്. എന്താണ് റിലേഷൻ എന്നാണ് പറയാൻ പോകുന്നത്, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കാട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ, ഒരു റിലേഷൻ പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പോലെ രണ്ട് പേര് വേണമല്ലോ ഒരു റിലേഷൻ ചെയ്യണമെങ്കിൽ. എന്ത് വേണം? റിലേഷൻ പറഞ്ഞെങ്കിൽ രണ്ട് പേര്, മിനിമം രണ്ട് പേര് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. മിനിമം രണ്ട് പേരെങ്കിലും ഉള്ള റിലേഷൻഷിപ്പ് അല്ലേ റിലേഷൻ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എവിടെ? ആ അതെ അതെ, മിനിമം രണ്ട് പേര് വേണം. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോ നോക്കുക, അപ്പൊ ശ്രദ്ധിക്ക, റിലേഷൻ പറഞ്ഞേക്കാൾ മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം കണ്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ്, അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ശ്രദ്ധിക്ക, ടീച്ചറിന് രണ്ട് സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. രണ്ട് സെറ്റ് ഉണ്ട്, എ ബി എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റില് 1, 2, 3 സെറ്റ് ആണ് കേട്ടോ. അപ്പൊ കേളി ബ്രാക്കറ്റ് ഇട്ടുള്ള ടീച്ചറെ എഴുതേണ്ടത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ. നിങ്ങൾ പ്ലസ് വണ്ണിലെ കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ, ഒരു കൊല്ലം ഇങ്ങോട്ട് കടന്ന മൂത്ത കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ സെറ്റ് തൊടണ്ട. ഞാൻ പറയുന്നതാണ് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് സെറ്റ് ആണ്. ആ സെറ്റുകൾ അവർ താഴത്തേക്ക് എഴുതുക കേട്ടോ. ഇനി ബിയിലുള്ള ആൾക്കാര് എ ബി സി, ബിയിലുള്ള ആൾക്കാര് എ ബി സി. ഓക്കെ, ക്ലിയർ അല്ലേ. എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര പേരുണ്ട്? മൂന്നാളുണ്ട്. 1, 2, 3 ബി എന്ന് പറയുന്ന സെറ്റിലും എത്ര പേരുണ്ട്? മൂന്നാളുണ്ട്. എ ബി സി. ഓക്കെ, അപ്പോ രണ്ട് സെറ്റ്. ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു റിലേഷൻ പറയാൻ പോവാണ്, ഞാനൊരു റിലേഷൻ പറയാൻ പോവാണ്. അപ്പോ ഒരു റിലേഷൻ പറയുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് വേറെ ഫാമിലിയിലേക്കാണ് ഒരു റിലേഷൻ പറയുന്നത്. ഒരു ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്കുള്ള റിലേഷൻ പറയുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്നത് ഇവിടേക്ക് വരുമ്പോ സെറ്റാണ്. ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്കുള്ള റിലേഷൻ, ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്കുള്ള റിലേഷൻ. അപ്പൊ നിങ്ങളോട് ഒരു റിലേഷൻ എന്ന് പറയാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്നുള്ളത്. അപ്പൊ ടീച്ചർ പറയുന്നു എയിൽ നിന്ന് ബിയിലേക്കുള്ള, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. റിലേഷൻ തന്നെ ടീച്ചർ ഒരു റിലേഷൻ പറയുന്നത്, ഒന്നാമത്തെ റിലേഷൻ തന്നെ ആർ വൺ. ഒന്നാമത്തെ റിലേഷൻ ടീച്ചർ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് റിലേഷനെയാണ്. വൺ എന്ന് പറയുന്നത് രണ്ടു മൂന്നാമത്തെ ടീച്ചർ പറയും, അതില് ഒന്നാമത്തെ റിലേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കാട്ടോ, ഒന്നാമത്തെ റിലേഷൻ ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക,
ഓക്കേ അപ്പോൾ അത് നോക്കുക എന്താണ് റിലേഷൻ ആർക്കാണ് റിലേഷൻ വേണ്ടത് ഓൾ നമ്പേഴ്സും വോവൽസ് നമ്മൾ റിലേറ്റ് ചെയ്യണം അതായത് നമുക്കറിയാം എ എന്ന് പറയുന്ന സെറ്റിൽ ആർക്കാണുള്ളത് കുറച്ച് നമ്പേഴ്സ് ആണ് 1 2 3 മൂന്ന് നമ്പേഴ്സ് ആണ് ഉള്ളത് ബി എന്ന് പറയുന്ന സെറ്റിൽ ആൽഫബറ്റിലെ മൂന്ന് പേര് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ആൽഫബറ്റ് ആണ് ഉള്ളത് അപ്പൊ ടീച്ചർ ഫസ്റ്റ് റിലേഷനോട് പറഞ്ഞിരിക്കുന്നത് ഓഡ് നമ്പർ ടു വോവൽ ഓഡ് നമ്പർ എന്ന് വോവലിലേക്ക് റിലേഷൻ മക്കളെ അതെങ്ങനെ വരയ്ക്കാം നമുക്ക് വരയ്ക്കാം അടയാളപ്പെടുത്താം ചേരിപ്പൊടി ചേർക്കാം എങ്ങനെ ചേർക്കുക പറഞ്ഞേ പറഞ്ഞേ ഇതില് ഇവര് ചോദിക്കുന്നതില് ഓഡ് നമ്പറിൽ നിന്ന് വോവലിലേക്കാണ് കൊണ്ടത് അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ പോകുന്നത് അപ്പൊ ഇതിലെല്ലാവരും വേണ്ട 1 2 3 ആരൊക്കെ ഈ റിലേഷനിൽ പങ്കെടുക്കും ഓഡ് നമ്പർ ടു വോവൽ പറഞ്ഞേ ആ യെസ് വെരി ഗുഡ് ഓഡ് നമ്പേഴ്സിന് മാത്രമേ റോൾ ഉള്ളൂ അപ്പൊ എന്താണ് 1 3 1 3 മാത്രമേ പങ്കെടുക്കുള്ളൂ അവർ എവിടേക്ക് കണക്ട് ചെയ്യണം ഇപ്പോഴത്തെ സ്ലൈഡിലുള്ള വോവലിലേക്ക് വേണം കണക്ട് ചെയ്യാൻ എവിടേക്ക് വേണ്ടത് വോവലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് യെസ് ആറ് മാത്രം കൂടി യെസ് വെരി ഗുഡ് അപ്പൊ പടം വരയ്ക്കണേ ഇങ്ങനെയാണ് 1 1 എന്ന് എ 1 2 1 A പിന്നെ രണ്ടിന് റോളില്ല 3 A ഓക്കെ അപ്പൊ നമ്മുടെ റിലേഷനിൽ ആരൊക്കെ ഉണ്ട് 1 എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു 3 ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ R1 എഴുതുമ്പോഴും ഒരു സെറ്റ് ആയിട്ടാണ് എഴുതുക R1 എഴുതുമ്പോഴും ഒരു സെറ്റ് ആയിട്ടാണ് എഴുതുന്നത് R1 എഴുതുമ്പോഴും ഒരു സെറ്റ് ആയിട്ടാണ് എഴുതുന്നത് ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ നോക്കുക R1 എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞ ഫസ്റ്റ് റിലേഷൻ ഓഡ് നമ്പർ ടു വോവലിനെ കണക്ട് ചെയ്യാനാണ് അപ്പൊ എന്താണ് ഒന്നാമത്തത് 1 A 1 2 A അടുത്തെന്തായിരുന്നു 3 A 3 A ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഫിഗർ പടം വരയ്ക്കുന്നത് നമുക്ക് എളുപ്പമാണ് എന്താണ് ജസ്റ്റ് കണക്ഷൻ നമ്മുടെ ചെറുപ്പത്തിൽ വരച്ച യോജിപ്പിച്ച പോലെ ഇതിൽ വരച്ചാൽ മതി 1 നിന്ന് എയിലേക്ക് കണക്ട് ചെയ്യുന്നു 3 നിന്ന് എയിലേക്ക് കണക്ട് ചെയ്യുന്നു നമ്മളിതിനെ സെറ്റിന്റെ ഫോമിൽ എഴുതുമ്പോൾ സെറ്റിന്റെ രൂപത്തിൽ എഴുതുമ്പോൾ സെറ്റ്സിന്റെ രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നാൽ 1 ആരുമായിട്ട് കണക്ട് ആവുന്നു എ ആയിട്ട് അപ്പൊ 1 A ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതണം ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതണം പിന്നെ 3 A ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതണം അപ്പൊ അതിൽ ആദ്യം ശ്രദ്ധിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം എഴുതുന്നത് നിങ്ങൾക്കറിയാം ഒരു സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്കാണ് പോകുന്നത് ഒരു ഇപ്പൊ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കാണ് കണക്ട് ആയത് ബിയിൽ നിന്ന് എയിലേക്കല്ല എയിൽ നിന്ന് ബിയിലേക്കാണ് കണക്ട് ആയത് അപ്പോ നോക്ക് എവിടെ നിന്നാണോ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണോ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിലാൾക്കാരെ വേണം ആദ്യം എഴുതാൻ അതിലാൾക്കാരെ വേണം ആദ്യം എഴുതാൻ അപ്പൊ 1 A എഴുതുന്നതും 1 എഴുതുന്നതും ഡിഫറെന്റ് ആണ് കേട്ടോ ഇത് രണ്ടും എന്താണ് ഡിഫറെന്റ് ആണ് ഇത് ശരിയാണോ ഇത് ശരിയാണോ ഇവിടെ 1 എഴുതാൻ പാടുണ്ടോ ഇവിടെ 1 എഴുതാൻ പാടുണ്ടോ പറ്റില്ല കാരണം എ എന്ന് പറയുന്നത് എവിടെ എ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിലുള്ളതാണോ അല്ല സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിലുള്ളതല്ല അപ്പൊ ഓർഡർ പ്രകാരം തന്നെ എഴുതണം 1 എന്ന് എഴുതാൻ പാടില്ല ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി രണ്ടാമത് എഴുതേണ്ടത് എവിടേക്കാണ് പോകുന്നത് ഈ സെറ്റ് ഏത് സെറ്റിലേക്കാണ് കണക്ട് ആവുന്നത് റിലേറ്റ് ചെയ്യുന്നത് ആ സെറ്റുകളെ രണ്ടാമത്തെ സെറ്റുകളെ പിന്നെ എഴുതാനായിട്ട് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ആ അപ്പൊ പറഞ്ഞാൽ R1 ടീച്ചർ പറഞ്ഞ ഫസ്റ്റ് റിലേഷൻ ആണ് ഓഡ് നമ്പർ ടു വോവൽ അതാണ് നമ്മുടെ റിലേഷൻ ഓഡ് നമ്പർ ടു വോവൽ ആണ് നമ്മുടെ റിലേഷൻ അപ്പൊ നോക്കുക ഫസ്റ്റ് റിലേഷനിലെ എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ഫസ്റ്റ് റിലേഷനിൽ എത്ര ആൾക്കാരുണ്ട് എത്ര എലമെന്റ് ഉണ്ട് ഫസ്റ്റ് റിലേഷനിൽ എത്ര എലമെന്റ് ഉണ്ട് ത്രീ തെറ്റിയതാവും എത്ര പേരുണ്ട് രണ്ടാൾക്കാരും ഒന്നാമത്തെ എലമെന്റ് 1 A രണ്ടാമത്തെ എലമെന്റ് 3 A അതെങ്ങനെയാണ് വായിക്കേണ്ടത് വായിക്കേണ്ടത് 1 എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു 3 എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് റിലേഷൻ മനസ്സിലായിരുന്നു അപ്പൊ ടീച്ചർ സെക്കൻഡ് റിലേഷൻ R2 ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ R2 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ടു വോവൽ ഈവൺ നമ്പറിനെ വോവലിനെയും കണക്ട് ചെയ്യുക പറഞ്ഞേ എന്താ വരിക ആർ ടു രണ്ടാമത്തെ റിലേഷൻ പറഞ്ഞോ ഏതൊക്കെ പേരുള്ള
ഇവിടെ ആ യെസ് 2 യെസ് ആകെ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ് അപ്പോൾ എന്താണ് 2, a 2, a ഇനിണ്ടോ ഇനിണ്ടോ ഇനിയുണ്ടോ ഇല്ല 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 ഓക്കേ അപ്പോൾ നെക്സ്റ്റ് ഇതൊക്കെ പേരുള്ള റിലേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇനി പേരിടാണ്ടോ എനിക്ക് തോന്നിയ പോലെ എഴുതാൻ സാധിക്കും അപ്പൊ ഇതും ഒരു റിലേഷൻ ആണ് ആർ ടു എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ് ഈവൻ നമ്പറിന്റെ വോവലുമായിട്ട് കണക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ആർ ത്രീ കേട്ടോ എഴുതാൻ പോകുന്നേ മൾട്ടിപ്പിൾ ഓഫ് 4 വോവൽ മൾട്ടിപ്പിൾ ഓഫ് 4 വോവൽ നാലിന്റെ മൾട്ടിപ്പിൾ ആരുമായിട്ട് കണക്ട് ചെയ്യാം വോവലുമായിട്ട് കണക്ട് ചെയ്യുന്നു ആരായിരിക്കും വരിക ആദ്യം എന്ത് ചെയ്യണം നാലിന്റെ മൾട്ടിപ്പിൾ രാജശ്രീ ഇങ്ങോട്ട് വാ ഇവിടെ വാ ഇവിടെ വാ ഓട്ടി വാ എന്താ പേര് അതന്നെ എന്താ പേര് ആരെങ്കിലും ഉണ്ടോ നാലിന്റെ മൾട്ടിപ്പിൾ ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ നാലിന്റെ മൾട്ടിപ്പിൾ ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ ഇല്ല ഇല്ല നൈസ് വെരി ഗുഡ് ഇവിടെ ആരും ഇല്ല കണക്ട് ചെയ്യാൻ ആരും ഇല്ല നാലിന്റെ മൾട്ടിപ്പിൾ ആരും തന്നെ ഇല്ല അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സെറ്റ് അപ്പൊ എന്റെ അവസാനിപ്പിക്കേണ്ടി വന്നു എന്താ പറയുക ഇറ്റ് ഇസ് ഫൈവ് ഇറ്റ് ഇസ് നൈസ് ഇറ്റ് ഇസ് ഫൈവ് ഇറ്റ് ഇസ് ഫൈവ് ഓക്കെ നെക്സ്റ്റ് ആർ ഫോർ ആർ ഫോർ ആർ ഫോർ എന്ന് പറയുന്നത് അവഞ്ചം പ്രവഞ്ചം എല്ലാവരും കണക്ട് ചെയ്യുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക ചെയ്യുക അപ്പൊ അപ്പൊ എല്ലാവരും അതായത് എല്ലാ എലമെന്റിനെയും എയിലുള്ള എല്ലാ എലമെന്റിനെയും ബിയിലുള്ള എല്ലാ എലമെന്റുമായി കണക്ട് ചെയ്യുക അപ്പൊ എന്തൊക്കെ വരിക അപ്പോൾ എന്തൊക്കെ വരും യെസ് വാട്ട് എന്ത് വരും ഞാൻ പറഞ്ഞു എല്ലാ എലമെന്റിനും കണക്ട് ചെയ്യാൻ പറഞ്ഞു വെരി ഗുഡ് എ ക്രോസ് ബി അത് പറഞ്ഞതിലെ എടുക്കുന്ന ഇരിക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റോ വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ എ ക്രോസ് ബി സന്തോഷം അത് ഓർമ്മിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് കുഴപ്പമില്ല ടീച്ചർ പറയാം മറന്നവർ പോട്ടെ നമുക്ക് പറയാം ഇതൊക്കെ മറന്നു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പ്ലസ് വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അതായത് എല്ലാവരും പിടിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആദ്യം ആരംഭിക്കാം ഒന്ന് ഒന്ന് ആരുമായി കണക്ട് ചെയ്യുന്നു 1A 1B 1C ഓക്കെ 1A 1B 1C ഒന്നിനെ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു അപ്പൊ എന്ത് വരുന്നു 1A 1B 1C നെക്സ്റ്റ് വണ്ണിനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അത് 2A 2B 2C രണ്ടിനെ എല്ലാവരോടും കണക്ട് ചെയ്യാം അപ്പൊ ഇവിടെ ദിശാർത്ഥിക്കുന്നു കേട്ടോ 2A 2B 2C അടുത്ത് 3 എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാം എന്താ 3A 3B 3C അല്ലെ കഴിഞ്ഞു ഉത്തരേ ഉള്ളൂ അപ്പൊ എല്ലാവരെയും എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തു എയിലുള്ള എല്ലാ എലമെന്റിനെയും ബിയിലുള്ള എല്ലാ എലമെന്റുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു റിലേറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് ആർ ഫോർ ഫോർത്ത് റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഓക്കെ അല്ലെ ക്ലിയർ അല്ലേ ആ മക്കളെ ഇതിനാണ് എന്ത് പറയുന്നത് A ക്രോസ് B ഓർമ്മയുണ്ടോ A ക്രോസ് B സമ്മതിച്ചോ സമ്മതിച്ചോ ഇത് ഓർമ്മയുണ്ടോ നോക്കുക എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുള്ള എല്ലാ എലമെന്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്യുന്ന ആ പേരിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് A ക്രോസ് B കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വേറെ ഇനി A ക്രോസ് B നേക്കാളും വലിയ പേരുകൾ ഇനി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ A ക്രോസ് B ഇത് ഈ എലമെന്റ് അല്ലാണ്ട് ഇനി വേറെ പേരുകൾ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോ എയിൽ നിന്ന് ബിയിലേക്കുള്ള എന്തുണ്ടാക്കാൻ പറ്റുന്നത് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ പറയുമ്പോൾ അതിന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് എത്ര എലമെന്റുകളാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 ഒൻപത് എലമെന്റുകളാണ് പരമാവധി ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് മാക്സിമം A ക്രോസ് B വരെ പോകുള്ളൂ മാക്സിമം A ക്രോസ് B വരെ പോകുള്ളൂ ഓക്കെ ഇവിടെ ടീച്ചറോട് ജസ്റ്റ് എഴുതുന്നതാണ് ഒന്ന് 4 റിലേഷൻസ് ടീച്ചർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് ഇനിയും ധാരാളം റിലേഷൻസ് എനിക്ക് ഉണ്ടാക്കാം ഇനിയും ധാരാളം റിലേഷൻസ് എനിക്ക് ഇവിടെ ഉണ്ടാക്കാം എനിക്ക് എന്ത് ചെയ്യാം രണ്ടിനെയും മൂന്നിനെയും ബിയും സിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറയും രണ്ടിനെയും മൂന്നിനെയും ബിയും സിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുമ്പോ എന്താ പറയുക 2B 2C 3B 3C അല്ലെ ആ ഒരു റിലേഷൻ ഉണ്ടാക്കാം ഇഷ്ടം പോലെ റിലേഷൻ എനിക്ക് ഉണ്ടാക്കാം പക്ഷെ ആ ഇഷ്ടം പോലെ റിലേഷൻ ടീച്ചർ എത്ര എഴുതിയിട്ടുള്ളൂ 4 റിലേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ ആകെ 4 റിലേഷൻ എഴുതിയിട്ടുള്ളൂ നമുക്ക് പരിചയപ്പെട്ടതാണ് ശ്രദ്ധിക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഓരോ റിലേഷനിലും
ഇപ്പോഴുള്ള ഏറ്റവും ചെറിയ റിലേഷൻ ഏതാ? ചെറിയ റിലേഷൻ, ചെറുതെന്നും ഉദ്ദേശിക്കുന്നത് ഞാൻ എലമെന്റ് ഏറ്റവും കുറവ് ഉള്ള റിലേഷൻ ഏതാ ഇതിൽ എഴുതിയിട്ടുള്ളതിൽ? യെസ് നൾ സെറ്റ് ആണ്, യെസ് നൾ സെറ്റ് ആണ്. തേർഡ് റിലേഷൻ, മൂന്നാമത്തെ റിലേഷൻ ആണ്. കാരണം ഒന്നുമില്ല, അവരൊന്നും തന്നെ എന്ത് ചെയ്യാൻ നിർമ്മിക്കാൻ ചെയ്യാനില്ല. എന്താണ് ഏഴുള്ള ഒരു എലമെന്റിനും എവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല, ബിയിലുള്ള ഒരു എലമെന്റുമായിട്ടും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതാണ് ഏറ്റവും ഏറ്റവും സ്മോളസ്റ്റ്. ഇനി ഇതിനേക്കാളും ചെറിയ റിലേഷൻ, ഇതിനേക്കാളും എലമെന്റ് ഇല്ലാത്ത റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ എലമെന്റ് ഇല്ലാത്ത റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, മാക്സിമം ഇതിലെ സീറോ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഒറ്റ എലമെന്റും ഇല്ലാത്ത റിലേഷൻ മുതൽ മാക്സിമം എലമെന്റ് റിലേഷൻ, മാക്സിമം എലമെന്റ് എവിടെയാണ്? എ ക്രോസ് ബി ആണ്. മാക്സിമം എലമെന്റ് എവിടെയാണ്? എ ക്രോസ് ബി ആണ്. അപ്പൊ നമ്മളവിടെ ശ്രദ്ധിച്ചോ, ഇതൊക്കെ സെറ്റ് ആണ്. നമ്മളിപ്പോ എഴുതിയിട്ടുള്ള നാല് റിലേഷനും എന്താണ്? സെറ്റ് ആണ്. നമ്മളവിടെ എഴുതിയിട്ടുള്ള നാല് റിലേഷനും എന്താണ്? സെറ്റുകളാണ്. നമ്മളോട് എഴുതിയിട്ടുള്ള നാല് റിലേഷനും ഇവിടെ സെറ്റ് ആണ്. അപ്പോ ഇനി ശ്രദ്ധിക്കാമോ, ഇനി പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ആർ വൺ, ആർ ടു, ആർ ത്രീ, ഈ മൂന്ന് പേരും ടീച്ചർ എഴുതിയിട്ടുള്ള ഈ മൂന്നായിക്കോട്ടെ. ഈ ആർ വൺ വേണ്ട, ആർ വൺ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ മക്കളെ? ആർ വൺ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബി, രണ്ട് എലമെന്റ് വൺ എയും ത്രീ എയും രണ്ട് എലമെന്റ് മാത്രമായിട്ടുള്ള സബ്സെറ്റ്. വെരി ഗുഡ്. അതുപോലെ ആർ ടു എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്? ആർ ഫോറിന്റെ സബ്സെറ്റ് ആണ്, എ ക്രോസ് ബി സബ്സെറ്റ് ആണ്. ആർ ത്രീ എന്ന് പറയുന്നത് ഫൈവ് എന്ന് പറയുന്നത് എ ക്രോസ് ബി സബ്സെറ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈവ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ്, ഫൈവ് ഇസ് സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എ ക്രോസ് ബി നമുക്കറിയാം മാക്സിമം എ ക്രോസ് ബി വരുള്ളൂ, മാക്സിമം അവിടെ വരെ വരുള്ളൂ എ ക്രോസ് ബി വരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട്, നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട് എവ്രി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് അല്ലെ. എല്ലാ സെറ്റും അവരവരുടെ തന്നെ എന്താകുന്നു? സബ്സെറ്റ് ആകുന്നു. എല്ലാ സെറ്റുകളും അവരവരുടെ തന്നെ സബ്സെറ്റുകൾ ആവുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഫ്രം എ ടു ബി, എപ്പോഴും ശ്രദ്ധിക്കാം, ആർ ഫ്രം എ ടു ബി, ആർ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏത് റിലേഷൻ നിങ്ങൾ എടുത്താലും, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏത് റിലേഷൻ നിങ്ങൾ എടുത്താലും അതൊക്കെ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എ ക്രോസ് ബി. നിങ്ങൾ എത്രയൊക്കെ റിലേഷൻസ് എഴുതിയാലും മാക്സിമം അതിനുള്ള എത്രയേ വരാൻ പറ്റുള്ളൂ? എ ക്രോസ് ബിയിലുള്ള അത്രയും എലമെന്റുകളേ വരാൻ സാധിക്കുള്ളൂ. അപ്പൊ എ ക്രോസ് ബി മാക്സിമം വരാൻ സാധിക്കുള്ളൂ. ബാക്കി എന്ത് എഴുതിയാലും അതിന്റെ സബ്സെറ്റുകളേ ആവുള്ളൂ, പ്രോപ്പർ സബ്സെറ്റുകൾ ആവും. മാക്സിമം എവിടെ വരെ എത്താം? എ ക്രോസ് ബി വരെ എത്താം. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് എ റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ടീച്ചറെ. ഓക്കെ, എന്താണ് ഒരു റിലേഷൻ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ തിരിച്ചു ചോദിക്കണം എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള റിലേഷൻ ആണെന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറയുന്നു എങ്കിൽ ശരി, എയിൽ നിന്ന്, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആകട്ടെ. ആർ എന്ന് പറയുന്നത് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി, ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പറയാം ദെൻ ദെൻ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. മനസ്സിലായോ? മനസ്സിലായോ? ആ യെസ് യെസ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്രയൊക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾക്ക് എത്രയൊക്കെ റിലേഷൻസ്, ഇഷ്ടമുള്ള റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും, എത്രയൊക്കെ റിലേഷൻസ് ഉണ്ടാക്കാൻ സാധിച്ചോട്ടെ, പക്ഷെ അവർ ഓരോരുത്തരും ആരുടെ സബ്സിഡി ആയിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സിഡി ആയിരിക്കും. ആരുടെ സബ്സിഡി ആയിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സിഡി ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? എവിടെ എവിടെ എവിടെ? യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ ഇനി 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 പറയാൻ പോകുന്നത് ഇപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ റിലേഷനെ പറ്റിയിട്ട് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് പഠിച്ച ഡെഫിനേഷൻ ആയിരുന്നു. ആർ എസ് എ, ആർ എന്ന് പറയുന്നത് എ യിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ ആർ എസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കാം, ഇനി ശ്രദ്ധിക്ക. യെസ്, ഫസ്റ്റ് റിലേഷൻ ടീച്ചർ, ഒന്നാമത്തെ റിലേഷൻ ആർ വൺ, ആർ വൺ. ഓക്കെ, ഒന്നാമത്തെ റിലേഷൻ ശ്രദ്ധിക്കുക, ആർ വൺ ട്ടാ, ഇതിൽ ശ്രദ്ധിക്കുക ആർ വൺ. അപ്പോ ഇത് ചോദിക്കാണ് ആർ വൺ ഫസ്റ്റ്, ആർ വൺ എന്ന് പറയുന്ന ഒന്നാമത്തെ റിലേഷൻ പ്രകാരം, ആർ വൺ എന്ന് പറയുന്ന റിലേഷൻ പ്രകാരം ആർ വൺ എന്താ പറയുന്നത്? ഓഡ് നമ്പർ, ടു ഓവൻ, ഓഡ് നമ്പർ, ടു ഓവൻ. ഓക്കെ, ഞാൻ ചോദിക്കുന്നു ടു കോമ എ എന്ന് പറയുന്നത് ആർ വണ്ണിൽ ഉണ്ടോ? 2, A എന്ന് പറയുന്നത് ആർ വണ്ണിൽ ഉണ്ടോ?
ഒരാള് എന്റെ സെറ്റിന്റെ അകത്ത് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം റെഡി ചെയ്തിരിക്കണം.
നിങ്ങൾ എന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഇരുന്നാൽ മതി. ഓക്കെ, ഞാൻ എല്ലായിടത്തും ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും ഒരു റിലേഷൻ കാണാൻ പറ്റും. നമ്മുടെ വീട്ടില് നമ്മളും നമ്മുടെ അച്ഛനും മാത്രമേ ഉണ്ടാവുള്ളൂ. വഴിപ്പുറവിടെ കുടിച്ചിരിക്കോ? ഇല്ല. അവിടെ എന്താ അവിടുത്തെ റിലേഷൻ? എന്താ അതെന്താ? രക്തബന്ധാണ്, ഫാമിലിയാണ് അല്ലെ? വഴിപ്പുറം അവരൊക്കെ നമ്മൾ ആ കണക്ഷനിൽ പൊരുത്തോ? ആ റിലേഷനിൽ കൊണ്ടിരുത്തോ? ഇല്ല, ഇല്ല. കാരണം നമ്മൾ പറയുന്നു നമ്മുടെ വീടിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ ആണ് അല്ലെ. അപ്പൊ ആ നേരത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? പുറത്തുകൂടെ ഒരു ചേട്ടൻ ആ ചേട്ടനോട് വരും, നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല? വിളിച്ച് ഇരുത്തില്ല. കാരണം നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ആരൊക്കെ ഉണ്ടാവുമ്പോഴുള്ളൂ? അച്ഛൻ, അമ്മ, നമ്മുടെ കുട്ടികൾ, ആരച്ഛ, അത്ര പേരെ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഞാനൊക്കെ കുട്ടിയാണല്ലോ, ഞാനൊക്കെ അതിന് പെട്ടെ കിണങ്ങൾ പ്രായം ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെ? ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ ഇനി കഴിഞ്ഞ കൊല്ലം പഠിച്ച വേറൊരു കാര്യം കൂടെ പറയാൻ പോകണം. കഴിഞ്ഞ കൊല്ലം പഠിച്ച വേറൊരു കാര്യം കൂടെ, ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓർമ്മ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. ആ പേര് കേട്ട് പരിചയമുണ്ട്, ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ആ നിസ്സാരമേ, ഇങ്ങനെ വന്നതാ, ഇനി നോക്കട്ടെ. ഇപ്പൊ പറയാം, എത്തിച്ച മക്കളാണ് ഞാൻ. വാ, മകളെ ശ്രദ്ധിക്ക. ഫസ്റ്റ് റിലേഷൻ നോക്കട്ടെ. ആർ വണ്ണിൽ ആരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്? യെസ്, വൺ ആൻഡ് ത്രീ സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ്. ഓക്കെ, വൺ ആൻഡ് ത്രീ പിന്നെ സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഉണ്ട്, ഓഡ് നമ്പർ. ഓക്കെ, മകളെ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കാം. നമ്മളെപ്പോഴും ഒരു റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് ആകുമ്പോൾ ഉണ്ടാവുക, ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകുന്നു. അപ്പോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേഷൻസ് തുടങ്ങുന്നത്? റിലേഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ അകത്തായിരിക്കും ഡൊമൈൻ വരാൻ സാധ്യതയുള്ളത്. അതിന്റെ അകത്തായിരിക്കും ഡൊമൈൻ വരാൻ സാധ്യതയുള്ളത്. എവിടേക്കാണ് പോകുന്നത്? ഏത് സെറ്റിലേക്കാണ് പോകുന്നത്? ആ സെറ്റിനെ പറയുന്ന പേരാണ് കോ ഡൊമൈൻ. കോ ഡൊമൈൻ ശ്രദ്ധിക്കാട്ടോ. ബി എന്ന് പറയുന്നത് ഏത് സെറ്റിലേക്കാണോ പോകുന്നത്, ആ സെറ്റിനെ പറയുന്ന പേരാണ് കോ ഡൊമൈൻ. ഓക്കെ, ഏത് സെറ്റിലേക്കാണോ പോകുന്നത്, ആ സെറ്റിനെ പറയുന്ന പേരാണ് കോ ഡൊമൈൻ ഓഫ് ദ റിലേഷൻ. അപ്പൊ ശ്രദ്ധിക്കാം, എവിടെയാണോ തുടങ്ങുന്നത്, എവിടെ നിന്നാണോ തുടങ്ങുന്നത്, അതിൽ ആരൊക്കെ റിലേഷനിൽ പങ്കെടുക്കുന്നു, അതിൽ ആരൊക്കെ റിലേഷനിൽ പങ്കെടുക്കുന്നു അവരെ പറയുന്ന പേരാണ്, അവരെ ഒരു സെറ്റിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. ഓക്കെ, അതായത് ഫസ്റ്റ് റിലേഷൻ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ മക്കളെ അവിടെ ആരൊക്കെ പങ്കെടുത്തു, അവിടെ ആരൊക്കെ പങ്കെടുത്തു? ഓഹോ, 1, 2, 3 യെസ്, 1, 3 മാത്രമേ പങ്കെടുത്തുള്ളൂ, 1, 3 മാത്രമേ പങ്കെടുത്തുള്ളൂ. അപ്പോ അത് രണ്ടുമാണ്, അവര് രണ്ടുപേരും ചേർന്നാണ് എന്ത് ഡൊമൈൻ, അവർ രണ്ടുപേരും ചേർന്നാണ് ഡൊമൈൻ. അപ്പൊ നോക്കാം, ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ്, ഫസ്റ്റ് നോക്കിയിരുന്ന ആരാ നോക്കിയാൽ മതി, ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ നോക്കിയാൽ മതി, 1 and 3 അതാണ് ഡൊമൈൻ. ഓക്കെ, അപ്പൊ ഡൊമൈൻ, ഇവിടെ ഡൊമൈൻ ഉണ്ടാവും ഡി വൺ എന്ന് പറയുന്നത്, ഡി വൺ ഫസ്റ്റ് സെറ്റിന്റെ ഡൊമൈൻ, ഫസ്റ്റ് റിലേഷന്റെ ഡൊമൈൻ ഡി വൺ എന്ന് പറയുന്നത് 1, 3. കോഡൊമൈൻ ഓൾവേസ് ഏത് സെറ്റിലേക്കാണ് പോകുന്നത്, ആ സെറ്റിനാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റേഞ്ച്? RG1 എന്ന് കൊടുക്കണം കേട്ടോ, റേഞ്ച് 1. അതായത് ഫസ്റ്റ് റിലേഷന്റെ റേഞ്ച് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, റേഞ്ചിന് RG എന്ന് കൊടുക്കുന്നുണ്ട്, റേഞ്ച് 1. യെസ്, ബി കോഡൊമൈനില് ആരൊക്കെ ഇതിൽ പങ്കെടുത്തു? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കോഡൊമൈനില് ആരൊക്കെ പങ്കെടുത്തു? എ മാത്രമാണ് പങ്കെടുത്തത്. അപ്പൊ സെറ്റ് എപ്പോഴും സെറ്റാണ് കേട്ടോ, ഇതൊക്കെ സെറ്റാണേ. ഇറ്റ് ഇസ് എ സിംഗിൾ ടൺ സെറ്റ്, ഒറ്റാളേ ഉള്ളൂ, ഒരൊറ്റ എലമെന്റ് ഉള്ളൂ, സിംഗിൾ ടൺ സെറ്റ്. അപ്പോ ഫസ്റ്റ് റിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആരാണ്? എ ആണ്, എലമെന്റ് എ ആണ്. മനസ്സിലായോ? ഡൊമൈനും റേഞ്ചും കോഡൊമൈനും മനസ്സിലായോ? എന്താണ് കോഡൊമൈൻ എന്ന് പറയുന്നത്? കോഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻ എവിടേക്കാണ് പോകുന്നത്, ആ സെറ്റിനെ പറയുന്ന പേരാണ് കോഡൊമൈൻ. ഒരു റിലേഷൻ എവിടേക്കാണ് പോകുന്നത്, ആ സെറ്റിനെ പറയുന്ന പേരാണ് കോഡൊമൈൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കുക, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ കളക്ഷൻ, നമ്മുടെ സെറ്റ്, നമ്മുടെ റിലേഷനിൽ പങ്കെടുത്ത ആൾക്കാരുടെ എയിലെ കളക്ഷൻ എന്ന് പറഞ്ഞ പേരാണ് ഡൊമൈൻ ഓഫ് ദ റിലേഷൻ, ഡൊമൈൻ ഓഫ് ദ റിലേഷൻ R1.
നെക്സ്റ്റ് ബി എക്കോണമിയിൽ ആർക്ക് പങ്കെടുത്തു അവരെ പറയുന്നവരാണ് റേഞ്ച് ഓഫ് ദ റിലേഷൻ റേഞ്ച് ഓഫ് ദ റിലേഷൻ ക്ലിയർ അല്ലേ മക്കളെ ക്ലിയർ അല്ലേ യെസ് ക്ലിയർ ആണ് ഇതൊക്കെ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ മക്കൾ പറഞ്ഞേ സെക്കൻഡ് റിലേഷനിൽ ആർ ടൂവിൽ ആരായിരിക്കും ഡൊമെയിൻ പറഞ്ഞേ സെക്കൻഡ് റിലേഷനിൽ ആരായിരിക്കും ഡൊമെയിൻ സെക്കൻഡ് റിലേഷനിൽ ആരായിരിക്കും ഡൊമെയിൻ ഭാഗ്യം ആ യെസ് സെറ്റ് ടു വെരി ഗുഡ് സെറ്റ് ഇവിടെ നോക്കിയാൽ മതി ഇവിടെ നോക്കിയാൽ മതി രണ്ട് ഇവിടെ ആരാദ്യത്തെ ഫസ്റ്റ് കൂടെ ടു രണ്ടാമത്തത് രണ്ടാമത്തത് റേഞ്ച് ആരാ മക്കളെ റേഞ്ച് 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 ആരാ റേഞ്ച് റേഞ്ച് എ അപ്പൊ ആരായിരിക്കും റേഞ്ച് എ എന്തായിരിക്കും കോഡൊമെയിൻ ഓഫ് ആർ ടു എന്തായിരിക്കും കോഡൊമെയിൻ ഓഫ് ആർ ടു കോഡൊമെയിൻ ഓഫ് ആർ ടു എ ബി സി അതായത് സെറ്റ് ബി അങ്ങനെ പറഞ്ഞാലോ സെറ്റ് ബി എ ബി സി അതായത് സെറ്റ് എ ആണ് കൂട്ടാ സെറ്റ് ബി സെറ്റ് ബി തെറ്റിനായിരിക്കും സെറ്റ് ബി കോഡൊമെയിൻ ആണ് വെച്ചിരുന്നത് കോഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ബി നെക്സ്റ്റ് അപ്പൊ പറഞ്ഞേ ആർ ത്രീ ഹൈ അടിപൊളി ആർ ത്രീ തേർഡ് റിലേഷനിൽ ആരാണ് ഡൊമെയിൻ എന്ന് പറയുന്നത് തേർഡ് റിലേഷനിൽ ആരാണ് ഡൊമെയിൻ എന്ന് പറയുന്നത് ആരെങ്കിലും പങ്കെടുത്തോ എയിൽ ആരെങ്കിലും പങ്കാ വെരി ഗുഡ് നല്ല സെറ്റ് ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ആരുമില്ല ഒന്ന് സെറ്റ് എഴുതാൻ പറ്റില്ല ഒന്നുമില്ലാത്ത സെറ്റ് എന്നാണത് നാൾ സെറ്റ് വെരി ഗുഡ് അപ്പൊ ഇവിടുത്തെ ആർ ത്രീ തേർഡ് റിലേഷനിലെ ഡൊമെയിൻ എന്ന് പറയുന്ന നാൾ സെറ്റ് ആണ് അതുപോലെ റേഞ്ച് റേഞ്ച് എന്താ റേഞ്ച് എന്താ റേഞ്ച് എന്താ റേഞ്ച് 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 അഗൈൻ എന്താണ് നൾ സെറ്റ് ആണ് രണ്ട് സ്ഥലത്തും ആരും പങ്കെടുത്തില്ല പങ്കെടുത്തവരുടെ സെറ്റിനാണ് ഡൊമെയിനും പിന്നെ നിന്ന് വിളിക്കുന്നത് റേഞ്ച് എന്ന് വിളിക്കുന്നത് രണ്ട് ഭാഗത്തും ഒന്നും തന്നെ ഇല്ല അപ്പൊ നൾ സെറ്റ് ആണ് എന്താണ് കോഡൊമെയിൻ എന്താണ് കോഡൊമെയിൻ ആർ ത്രീയുടെ തേർഡ് റിലേഷന്റെ കോഡൊമെയിൻ സെറ്റ് ബി വെരി ഗുഡ് സെറ്റ് ബി റിലേഷനിലേക്ക് വരികയാണ് ഫോർത്ത് റിലേഷനിലേക്ക് വരികയാണ് ശ്രദ്ധിക്കുക ഫോർത്ത് റിലേഷനിൽ ആരാണ് മക്കളെ ഡൊമെയിൻ എന്ന് പറയുന്നത് ആരാണ് ഡൊമെയിൻ ഫോർത്ത് റിലേഷനിൽ ആരാണ് യെസ് വൺ ടു ത്രീ സെറ്റ് എ ആണ് സെറ്റ് എ ഫുൾ ആയിട്ടുള്ള ഡൊമെയിൻ വന്നിരിക്കുകയാണ് കേട്ടോ സെറ്റ് എ ഫുൾ ആയിട്ടുള്ള ഡൊമെയിൻ വന്നിരിക്കുകയാണ് എന്താണ് സെറ്റ് ബി സോറി റേഞ്ച് റേഞ്ച് എന്നാണ് ഫോർത്ത് റിലേഷന്റെ റേഞ്ച് ആരാണ് ഫോർത്ത് റിലേഷന്റെ റേഞ്ച് ആരാണ് യെസ് എ ബി സി സെറ്റ് ബി ആണ് യെസ് സെറ്റ് ബി ആണ് എന്ന് വന്നിരിക്കുന്നത് റേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് കോഡൊമെയിൻ എന്ന് പറയുന്നത് കോഡൊമെയിൻ ആരാണ് കോഡൊമെയിൻ യെസ് സെറ്റ് ബി അഗൈൻ എ ബി സി ഓക്കെ അപ്പൊ ഈ കേസിലെ കോഡൊമെയിനും റേഞ്ചും എന്നാണ് സെയിം ആണ് അല്ലെ കോഡൊമെയിനും റേഞ്ചും സെയിം ആണ് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം റിലേഷന്റെ നമ്മൾ കഴിഞ്ഞു റെഡി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചുണ്ടാക്കിയത് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചുണ്ടാക്കിയ റിലേഷൻ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ഓക്കെ അപ്പോ ചോദിക്കുന്നു വാട്ട് ഇസ് എ റിലേഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള റിലേഷൻ ഒന്നുകിൽ ഞാൻ ചോദിക്കുന്ന ആൾ പറയണം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിർത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർത്തണം എയിൽ നിന്ന് ബി എന്നോ എക്സ് എന്ന് വൈ എന്നോ സി എന്ന് ഡി എന്നോ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് അപ്പൊ പേര് കൊടുക്കണം അപ്പൊ ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ക്ലിയർ ആണോ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി യെസ് ക്ലിയർ ആണ് ക്ലിയർ ആണ് അപ്പൊ മക്കളെ ഇനി ഇനി നമ്മളെ നിരീക്ഷണം ചെയ്യാൻ പോകണം നമ്മളെ പ്ലസ് ടുവിലേക്ക് വരാൻ പോവാണ് നമ്മുടെ പ്ലസ് ടു ക്ലാസ്സിലേക്ക് പ്ലസ് ടുവിന്റെ ടോപ്പിക്കിലേക്ക് വരാൻ പോവാണ് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഒന്ന് മാറ്റിയാണ് കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം മാറ്റിയാൻ പോണേ ഇനി പറയാൻ പോകുന്നത് ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ ആർ എന്ന് പറയുന്നത് എയിലുള്ള റിലേഷൻ ആണ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ ടീച്ചർ അല്ലേ ടീച്ചറെ പറഞ്ഞത് ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്കാണ് പോവാന്നുള്ളത് പിന്നെ എന്താ ടീച്ചർ പറയുന്നത് എ എന്ന് പറയുന്നില്ല സെറ്റ് റിലേഷൻ ആണെന്ന് പറയുന്നത് ഓക്കെ ടീച്ചർ തന്നെയാണ് തൊട്ട് മുമ്പ് പറഞ്ഞത് ഏതാണ് ഒരു സെറ്റിൽ നിന്ന് എ ആ വെരി ഗുഡ് എയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ആർ ബി റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് തന്നെ
തന്നെയുള്ള റിലേഷൻ ഇത്രയുള്ളൂ, സിംപിളി ഇത്രയുള്ളൂ. എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻ, അതിനെയാണ് എന്ന് പറയുന്നത് റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് എന്താണ്, ആർ ഈസ് എ റിലേഷൻ ഫ്രം എയിൽ നിന്ന് എയിലേക്ക്, എയിൽ നിന്ന് എയിലേക്ക്. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ ആണ് മക്കളെ, കോഡൊമൈൻ ആരായിരിക്കും? കോഡൊമൈൻ ആരായിരിക്കും? ഇതിന്റെ സബ്സിഡായിരിക്കും. ആദ്യം കാണുന്ന എയുടെ സബ്സിഡായിരിക്കും. രണ്ടേയും സെയിം അല്ലേ? രണ്ടേയും സെയിം അല്ലേ? അപ്പൊ ഡൊമൈനും റേഞ്ചും ആരുടെ സബ്സിഡായിരിക്കും? എയുടെ സബ്സിഡായിരിക്കും. ഒരേ സെറ്റിൽ നിന്ന് ഒരേ സെറ്റിലേക്കുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്ത് ചെയ്യാം? എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5, സെറ്റ് 1 2 3 4 5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5. പറയാണ് ആർ ഈസ് എ റിലേഷൻ. ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ കോമ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു 2. എ മൈനസ് ബി ഈക്വൽ ടു 2 എന്നാണ് റിലേഷൻ. എന്നാണ് റിലേഷൻ എന്നറിയാം മക്കളെ? ഇത് എന്ത് ഫോമാണത്? ഇത് എന്ത് ഫോമാ? സെറ്റിന്റെ എന്ത് ഫോമാത്? ഇത് എന്ത് ഫോം ആകുന്നു? സെറ്റൊക്കെ മറന്നുപോയി തോന്നുന്നുണ്ട്. റോസ്റ്ററല്ലേ? റോസ്റ്റർ പിന്നെ ഞാനല്ലോ വരട്ടെടുത്തു ഞാൻ. ആ റോസ്റ്റർ ഇതാ സെറ്റ് ബിൽഡർ ഫോം. ഇതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ആ അതന്നെ, ഇതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. മോളെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അതായത് കൃത്യമായി ഇതിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ആരൊക്കെ എലമെന്റ്സ് നമ്മളത് നോക്കി കണ്ടുപിടിച്ച് എഴുതാം. അത് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇന്ന ആൾക്കാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്നവരെ, അതായത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുന്ന ആ ഒരു ഫോമിനെ പറയുന്ന പേരാണ് എന്ത്? റോസ്റ്റർ ഫോം. ഓക്കെ, അല്ലാണ്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം ആണ്. ഒരു ബിൽഡപ്പ് കൊടുത്തെഴുതാണ് സെറ്റ് ബിൽഡർ ഫോം. ഒരു കടങ്കഥ പോലെയാണ് ഇതൊരു കടങ്കഥ പോലെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മണ്ടന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എ ബി. ആ ഈ സെറ്റ് പറയാണ് എന്റെ കയ്യിലുള്ളത് കുറച്ച് എ ബികളാണ്, എന്റെ കയ്യിലുള്ളത് കുറച്ച് എ കോമ ബികളാണ്. എന്താണ് എന്റെ കയ്യിലുള്ളത്? കുറച്ച് ഓർഡർ പേയേഴ്സ് ആണ്, എ കോമ ബി. ഞാൻ ഡാ ഞാൻ നിന്നില്ല, നമ്മുടെ പഴയ പിള്ളേർ പറയുന്നത് സെറ്റ് എ കോമ ബി. അതായത് സെറ്റ് അല്ല, ഓർഡർ പെയർ എ കോമ ബി. ഓർഡർ പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു 2. ഈ കടങ്കഥ പോലെയാണ് സെറ്റ് ബിൽഡർ ഫോം ഒക്കെ. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതിന്റെ പ്രത്യേകത ഇന്നതാണ്. അതുപോലെ തന്നെയാണ് സെറ്റ് ബിൽഡർ ഫോം പറയുന്നത്. എന്റെ കുറച്ച് എന്റെ കയ്യിലുള്ള ആൾക്കാരുടെ രൂപം ഓർഡേർഡ് പെയർ എ കോമ ബി ആണ്. ഓർഡേർഡ് പെയറുള്ള ആൾക്കാരാണ് നടത്തുന്നത്. ഓക്കെ, അതാണ് എന്റെ ഫോം, അതിന്റെ രൂപം അങ്ങനെയാണ്. ഇനി എന്ത് പറയണം? എ ബി എന്നുള്ള ബന്ധാ എ മൈനസ് ബി ഈക്വൽ ടു 2. എ മൈനസ് ബി ഈക്വൽ ടു 2. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നോക്കുക, എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5. ഇച്ചിരി ജസ്റ്റ് ഒന്ന് പടം വരച്ച് കാണിച്ചാണേ. 1 2 3 4 5 നോക്കുക മക്കളെ. എ എടുക്കുന്ന എവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നാണോ ആദ്യത്തെ നമ്മൾ രണ്ടാമത്തെ നിൽക്കുന്നത്? ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എവിടെ നിന്നാണ് വരേണ്ടത്? ഫസ്റ്റ് സെറ്റ് നിന്നാണോ ഈ സെറ്റ് നിൽക്കുന്നത്? ഇവിടെ നിന്നാണോ ഇവിടെ നിൽക്കുന്നത്? ആരോടാ? ഇത് രണ്ടുപേരാണ്. ഇത് രണ്ടും എന്താണ്? എ ആണ്. എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഓർഡർ പേരിലെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഓർഡർ പേരിലെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റ് എന്ന് വേണം. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് എന്ന് വേണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അതെ, അങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ ആള് മൈനസ് രണ്ടാമത്തെ ആള് ചെയ്യുമ്പോ രണ്ട് വരണം. അങ്ങനെയുള്ള പേരെന്ന് പറയുന്നത് ഇവിടത്തെ ആള് മൈനസ് ഇപ്പത്തെ ആള് ചെയ്യുമ്പോ രണ്ട് വരണം. ആരൊക്കെ? ആദ്യത്തെ ആള് നോക്കുക, ഒന്ന്. ഒന്നിന്റെ ഒന്നിൽ നിന്ന് ആരെങ്കിലും 1 3 ആ 1 3 എന്ന് പറയുന്നത് 1 3 2 ആണോ? 1 3 2 ആ അത് വരുന്ന വരുന്ന ഉത്തരവാദിത്തമുണ്ട്. 1 എടുക്കാൻ പാടില്ല. 2 ആണ് ചോദിക്കുന്നത്, -2 അല്ല കേട്ടോ. -2 അല്ല ചോദിക്കുന്നത്. അപ്പൊ 1 1 0, 1 2 ഇതൊക്കെ നെഗറ്റീവ് ആവില്ല, അത് നടക്കില്ല. നെക്സ്റ്റ് 2 2 -1 എന്താ വരിക? 2 -1 1 ആണ്. 2 -2 0, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്, നടക്കില്ല. നെക്സ്റ്റ് 3 -1 3 -1 എന്താണ്? 2 ആണ്. അപ്പൊ ആദ്യത്തെ പേര് കിട്ടി. ആർ ഈക്വൽ ടു 3 1 3 1. കാരണം 3 3 -1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഈ റിലേഷൻ ഇവിടുന്ന ആളാണ്. നെക്സ്റ്റ് 3 1 മൂന്നിന്റെ പേര് കഴിഞ്ഞു. ഇനി ആരാണത്? മൂന്നിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ആരാണത്? മൈ ഗോഡ്, ആ യെസ്, 4 2. ഞാൻ 4 എന്ന് ആരാ മനസ്സിലാണ്ട് കിട്ടുക? 4 2. അടുത്ത ആരാ?
നെക്സ്റ്റ് 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 പോട്ടെ 5 മൈനസ് അയ്യേ ഇങ്ങനെ ഇരിക്കൂ ആ 5 മൈനസ് 3 ഓ ഗംഭീരമായിട്ടുണ്ട് 5 മൈനസ് 3 5.3 ഓക്കെ അപ്പോൾ ഈ റിലേഷൻ അനുസരിക്കുന്ന പേരുകളാണ് ഇദ്ദേഹത്തിന്റെ റോസ്റ്റർ ഫോം ആറിന്റെ റോസ്റ്റർ ഫോം ആണ് എഴുതിയിട്ടുള്ളത് ചോദിച്ചത് സെറ്റ് ബിൽഡർ ഫോം ആയിരുന്നു അതിന്റെ റോസ്റ്റർ ഫോം എഴുതി 3 1 4 2 5 3 ഇതൊക്കെയാണ് എന്ത് വരുന്നത് ഈ 6 1 എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ അല്ലേ ക്ലിയർ അല്ലേ മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ വന്നിട്ട് ആരാണ് ഡൊമെയിൻ ഡൊമെയിൻ ആരാ ഡൊമെയിൻ 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 ആരാ ഡൊമെയിൻ ഡൊമെയിൻ Domain. What is domain of R? Yes, very good. 3, 4, 5. 3, 4, 5. So, what is like? What is range? Range. Range is the range. Ah, yes. Very good. Very good. 1, 2, 3. So, we have to know one order pair. First coordinate is the R. One sense of the domain. Second coordinate is the R. Range is the range. So, we have to know the range. So, we have to know the definition. Definition is that who wanna this is the example okay right on it then R is a subset of A cross A the back end let R be a relation on A R in the way that A in the way that signal relation on that R in the way that A in the A like to go on the relation on the begin then R is a subset of A cross A നേരത്തെ എ ക്രോസ് ബി ആയിരുന്നു അത് എ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴുള്ള കഥ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള റിലേഷൻ ആണ് അതായത് എ നിന്ന് എയിലേക്ക് പോകുന്നു മനസ്സിലായോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ അടുത്ത ചോദിക്കാം ടീച്ചർ ഈ എക്സാമ്പിൾ ഒന്ന് മാറ്റിയാമോ മാറ്റിയാണ് കേട്ടോ ടീച്ചർ ഒന്ന് മാറ്റിയാണേ A comma B belongs to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഓർഡർ പെയർ എ ബി ആർ ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനൊരു ഓർഡർ പെയർ ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എല്ലാ അതിനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എ സോറി എ റിലേറ്റഡ് ടു ബി Okay, A related to B. In C, D in the world, does not belong to R. That's the thumb. C, D in the world, does not belong to R in the world. That's the thumb. C, D, U. E, R, Parina. E, R, other. E, R, Avagasu, Padu, Pole. Related to you. Yeah. Up and then C is, and then not related to B. Related to be with respect to R. അതായത് C is not related to B അല്ല D അല്ല സോറി D അല്ല കേട്ടോ C is not related to D with respect to this R. അപ്പൊ ആ റിലേഷൻ ഇല്ല എന്നാണെങ്കിൽ ആർ എഴുതി വെട്ടുക അത്രേ ഉള്ളൂ ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ യെസ് അപ്പൊ എ കോമ ബി എന്ന് പറയുന്ന ആർ ഉണ്ട് പറഞ്ഞു അപ്പൊ അത് ആരായിരിക്കും മക്കളെ ഡൊമൈൻ ഉണ്ടാവുക ആരായിരിക്കും ഡൊമൈൻ ഉണ്ടാവുക യെസ് യെസ് ആരായിരിക്കും ഡൊമൈൻ ഉണ്ടാവുക ഏ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഡൊമൈൻ ഓഫ് ആർ ഡൊമൈൻ ഓഫ് ആർ ഡൊമൈൻ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ അത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ അതേ കാര്യം ഒരു ഓൾഡ് പെയർ കണ്ടു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ഒക്കെ എവിടെ വരുന്നു ഡൊമൈനിൽ വരുന്നു അതാണ് എഴുതിയിട്ടുള്ളത് ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് വരുന്ന ആൾക്കാരുടെ എ ആണ് അപ്പൊ ആ എകളാണ് ഫസ്റ്റ് കോർഡിനേറ്റ് വരുന്ന ആൾക്കാരാണ് ഡൊമൈൻ ഇനി അങ്ങനെ റേഞ്ച് എന്തായിരിക്കും വരിക റേഞ്ച് ഓഫ് ആർ റേഞ്ച് ഓഫ് ആർ എന്തായിരിക്കും വരിക
such a whole. I accept a whole B such that A comma B belongs to R. A comma B എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ പെയർ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് ആണ് ആരായിട്ട് വരുന്നത് റേഞ്ച് ആയിട്ട് വരുന്നത് അതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് ആണ് ആരായിട്ട് വരുന്നത് റേഞ്ച് ആയിട്ട് വരുന്നത് മനസ്സിലായോ മനസ്സിലായോ ആ യെസ് 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 അപ്പോ ഇതൊന്ന് നോട്ട് ചെയ്തോ മക്കളെ ബുക്ക് ഒന്ന് നോട്ട് ചെയ്തേ ഞാനൊരു കാര്യം പറയാണ് ഇതാണ് ഇത് ഇപ്പൊ ഇത്രയും എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞതൊക്കെ കഴിഞ്ഞ വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തേക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ വർഷത്തേക്കുള്ള കാര്യങ്ങളായിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ ക്ലിയർ അല്ലേ പ്രത്യേക തരം റിലേഷൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങള് എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക തരം റിലേഷൻസ് ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണത്തില് ആദ്യത്തെ രണ്ടെണ്ണം അത്ര ഇമ്പോർട്ടന്റ് അല്ല പിന്നെ വരുന്ന മൂന്നെണ്ണമാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് ഓക്കെ ഇനി ശ്രദ്ധിക്കാം എംപ്റ്റി റിലേഷൻ എംപ്റ്റി റിലേഷൻ ഒന്നാം റിലേഷൻ എംപ്റ്റി റിലേഷൻ എന്തായിരിക്കും എംപ്റ്റി റിലേഷൻ എന്തായിരിക്കും എംപ്റ്റി റിലേഷൻ ആ തന്നെ നൽസെറ്റ് നമ്മൾ എഴുതിയില്ലേ തൊട്ട് മുമ്പ് എഴുതിയില്ലേ ആർ ത്രീ തേർഡ് റിലേഷൻ ആയിട്ട് വന്നത് നൽസെറ്റ് അതായത് നൽസെറ്റും എന്തായിട്ട് വരാറുണ്ട് റിലേഷൻ ആയിട്ട് വരാറുണ്ട് അതായത് എയിലുള്ള ഒരു എലമെന്റും എയിലുള്ള ഒരു എലമെന്റുമായിട്ട് എന്താകുന്നില്ല കണക്ട് ആകുന്നില്ല ഒരു കാര്യമുണ്ട് ഇതിന് മുമ്പ് ഒരു കാര്യം ഉണ്ട് ജനറൽ ആയിട്ട് കാര്യങ്ങളുണ്ട് ലെറ്റ് ആർ ഫ്രം എ ടു എ ബി എ റിലേഷൻ മക്കളെ ആർ ഇ എൽ എൻ റിലേഷന്റെ ഷോർട്ട് ആണ് കേട്ടോ ടീച്ചർ ഈ ഇതാണ് എഴുതാൻ പോകുന്നത് അപ്പോ നോട്ടിലും ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണമെങ്കിൽ എഴുതാം പക്ഷെ എക്സാമിന് എഴുതുന്നത് ഷോർട്ട് ആണ് കേട്ടോ സമയം ലാഭിക്കാനുള്ള കാര്യങ്ങളാണ് ആർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എയിലുള്ള റിലേഷൻ ആണ് ഓക്കെ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ് അപ്പൊ അതിലുള്ള ഒന്നാമത്തെ ഒരു റിലേഷൻ ആയിട്ട് വരാറുണ്ട് എംപ്റ്റി റിലേഷൻ എംപ്റ്റി റിലേഷൻ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതുന്ന കാര്യമില്ല എന്തായിരിക്കും എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഫൈൻ മറ്റേ എന്താണ് ഫൈ ആണ് നമ്മൾ കണ്ടതാണ് ഫൈ എന്ന് പറയുന്ന റിലേഷൻ ആയിട്ട് വരാൻ സാധിക്കും അതായത് എയിലുള്ള ഒരു എലമെന്റും ആരുമായിട്ട് കണക്ട് ആവില്ല റിലേറ്റ് ആവില്ല എയിലുള്ള മറ്റു എലമെന്റുകൾ ഒന്നുമായിട്ട് റിലേറ്റ് ആവുകയില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള റിലേഷൻ ഫൈ എങ്ങനെ ടീച്ചറെ ഒന്നുമില്ലാത്തതും റിലേഷൻ ആയിട്ട് വരുന്നത് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് റിലേഷൻസ് വരുന്നുണ്ട് അതായത് നമ്മൾ പറയുന്ന റിലേഷൻ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എന്താണ് അതായത് അവിടെ എലമെന്റുകൾ ഒന്നുമില്ല അപ്പൊ അതെന്താണ് ഇറ്റ് ഇസ് ഫൈ അതെന്താണ് ഫൈ ആണ് നൾ സെറ്റ് ആണ് ഓക്കെ പിന്നെ നമ്മൾ ആലോചിക്കുക സെറ്റ് എന്ന് പറഞ്ഞ കേസ് ആലോചിക്കുമ്പോൾ ഫൈ ഈസ് സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ് എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് അപ്പോ ഒരു എംപ്റ്റി റിലേഷൻ ഉണ്ടാവും ചോദിക്കുമ്പോൾ ഉണ്ടാവും ഓക്കെ നമ്മളത് കണ്ടതാണ് തേർഡ് റിലേഷൻ ആയിട്ട് നമ്മൾ എഴുതിയതാണ് ഒന്നും എഴുതാനില്ലാത്ത റിലേഷൻസും വരും അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും വരും എയിലുള്ള ഒരൊറ്റ ആളെയും എയിലുള്ള ആ സെറ്റിലുള്ള ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാതിരിക്കുന്ന കേസും വരും അപ്പൊ അങ്ങനെയുള്ള സെറ്റിനെ പറയുന്ന പേരാണ് നൾ സെറ്റ് അതായത് എംപ്റ്റി റിലേഷൻ റിലേഷൻ വരുമ്പോ പേരെന്ന് മാറി എംപ്റ്റി സെറ്റ് എന്നുള്ളത് എംപ്റ്റി റിലേഷൻ കാര്യമാണ് മനസ്സിലായോ യെസ് 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 മനസ്സിലായി അപ്പൊ രണ്ടാമത്തെ യൂണിവേഴ്സൽ റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുമില്ലാത്ത അവസ്ഥ ഫൈ ആണ് മാക്സിമം എവിടെ വരെ പോവാം ഈ റിലേഷൻസിൽ മാക്സിമം എവിടം വരെ പോകാൻ സാധിക്കും യെസ് എ ക്രോസ് എ അതന്നെ എ ക്രോസ് എ ആ മാക്സിമത്തിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ അതായത് ഞാനൊരു റിലേഷൻ പറഞ്ഞു ആ റിലേഷനകത്ത് എ ക്രോസ് എയിലുള്ള എല്ലാ എലമെന്റുകളും ആ എ ക്രോസ് എ ഫുള്ളായിട്ട് ആ റിലേഷൻ ആയിട്ട് വന്നു അങ്ങനെ റിലേഷൻസിന് പറയുന്ന പേരാണ് എന്ത് എന്ത് യൂണിവേഴ്സൽ റിലേഷൻ അതായത് എ ക്രോസ് എ അതിനാണ് യൂണിവേഴ്സൽ റിലേഷൻ എ എന്നത് എയിലേക്കാണെങ്കിൽ എ ക്രോസ് എ അതായത് ഈ എലമെന്റ് ഓഫ് അതായത് എയിലുള്ള എല്ലാ എലമെന്റും
ഇല്ല എന്താ വാ പാടില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഒരേ പരിഗണന വേണം എല്ലാവരെയും കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവരുടെ മിറർ ഇമേജ് കാണിക്കുകയും വേണം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബി എന്ന് പറയുന്ന സെറ്റില് എ ബി സി എന്തായിരിക്കും ഐ ബി സോറി എന്തായിരിക്കും ഐ ബി സെൽഫ് പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് വാക്കുണ്ട് അവരുടെ എല്ലാവരുടെയും
സെൽഫ് ക്ലെയിമുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ 1, 1, 2, 2, 3, 3 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആരാണെങ്കിൽ ഐഡന്റിറ്റി റിലേഷൻ ആവണമെന്നുണ്ടെങ്കില്. അപ്പൊ എന്താ പറയുന്നത്? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് R is said to be reflexive if A, A belongs to R for every A belongs to A. അല്ലെങ്കിൽ A related to A for every A belongs to A. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിരുന്നത്, ഇവിടെ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ നോക്ക, R is said to be reflexive. റിഫ്ലക്സീവ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വായിക്കാം. A എന്ന് പറയുന്ന സെറ്റില് എവിടെയാണോ റിലേഷൻ നടക്കുന്നത്, ആ സെറ്റിലെ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടോ, ഫോർ എവറി A ബിലോങ്സ് ടു A, നമ്മുടെ സെറ്റിനകത്ത് നമ്മൾ റിലേഷൻ നടക്കുന്ന സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ടോ അവരുടെ ഒക്കെ സ്വന്തം പേരുകൾ നിർബന്ധമായിട്ടുണ്ടാവണം. അത്രേ പറഞ്ഞുള്ളൂ, അവരുടെ ഒക്കെ സ്വന്തം പേരുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. നേരത്തെ എഴുതിയത് സെറ്റ് ഓഫ് ഓൾ എ കോമ എ എന്നായിരുന്നു. അതായത് ഐഡന്റിറ്റി ഐ എ എന്ന് പറഞ്ഞായിരുന്നു സെറ്റ് ഓഫ് ഓൾ എ കോമ എ സച്ച് ദാറ്റ് A belongs to A. അതായത് എയിൽ ആരൊക്കെയുണ്ടോ അവരുടെ സ്വന്തം പേരുകൾ മാത്രമേ, കണ്ടോ എയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഇവരുടെയൊക്കെ സ്വന്തം പേരുകൾ നിർബന്ധമായും ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ സ്വന്തം പേരുകൾ നിർബന്ധമായും ഉണ്ടാവണം, വേറെ ആരെങ്കിലും ഉണ്ടാവുകയും ഉണ്ടാവും, അതിരിക്കും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് R ഇക്വൽ ടു നോക്കൂ 1, 1. ഇതൊരു റിഫ്ലക്സീവ് റിലേഷൻ ആണോ? റിഫ്ലക്സീവ് ആണോ? അല്ല. കാരണം എന്താ, 1, 1 മാത്രമേ ഉള്ളൂ, 2, 2, 3, 3 ഒന്നും തന്നെ ഇല്ല. ഐഡന്റിറ്റി റിലേഷനും അല്ല, ഐഡന്റിറ്റിയും അല്ല, അല്ലെ? അപ്പൊ നമ്മള് പറയുന്നത് എന്താ, റിഫ്ലക്സീവ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റില് എവിടെയാണോ റിലേഷൻ നടക്കുന്നത്, ആ സെറ്റിനകത്ത് ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ സ്വന്തം പേരുകൾ നിർബന്ധമായും ഉണ്ടാവണം. എക്സ്ട്രാ ഉണ്ടായാലും കുഴപ്പമില്ല, വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മുടെ ചുമ്മാറിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അന്യന്റെ കാര്യത്തിൽ എവിടെ പോണ്ട, എടാ ഭ്രമ കൊണ്ട, ബാക്കിയുള്ളവർ ഉണ്ടാവാൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഐഡന്റിറ്റി റിലേഷനും റിഫ്ലക്സീവ് ആവോ? എല്ലാ ഐഡന്റിറ്റി റിലേഷനും റിഫ്ലക്സീവ് ആവോ? ശരിയല്ലേ? ഐഡന്റിറ്റി റിലേഷൻ എല്ലാവരും സ്വന്തം പേര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. യെസ്, സ്വന്തം പേരുകൾ ഉണ്ടായാൽ തന്നെ എന്തായി, റിഫ്ലക്സീവ് ആയി. പക്ഷെ എല്ലാ റിഫ്ലക്സീവും ഐഡന്റിറ്റി ആവോ? എല്ലാ റിഫ്ലക്സീവ് റിലേഷനും ഐഡന്റിറ്റി റിലേഷൻ ആവോ? ഇല്ല. കാരണം എന്താ, റിഫ്ലക്സീവ് റിലേഷനില് ഈ സ്വന്തം പേരുകൾ കൂടാണ്ട് വേറെയും ആൾക്കാർ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ അതെന്താവില്ല, ഐഡന്റിറ്റി ആവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് റിലേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് പോലെയാണ് സിമ്മെട്രിക് റിലേഷൻ. ഇനി ഞാൻ നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, സിമ്മെട്രിക് പറയാൻ പോകുന്നത്, സിമ്മെട്രിക് റിലേഷൻ. സിമ്മെട്രിക് റിലേഷൻ, സിമ്മെട്രിക് റിലേഷൻ. ഓക്കെ, സിമ്മെട്രിക് റിലേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. സിമ്മെട്രിക് റിലേഷൻ ഇത്രയാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എ ബി ബിലോങ്സ് ടു ആർ, ദാറ്റ് ഇംപ്ലൈസ് ബി കോമ എ ബിലോങ്സ് ടു ആർ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഇതും കൂടെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരും. ഇത്രയേ ഉള്ളൂ, എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് B, A belongs to R. അതായത് ഒന്നുകൂടി എഴുതാണ്, ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി, ശ്രദ്ധിക്കണേ, ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി, ദെൻ ബി ഈസ് റിലേറ്റഡ് ടു എ. ശ്രദ്ധിച്ചേക്കണേ, ശ്രദ്ധിച്ചേക്കണേ. എ ഈസ് റിലേറ്റഡ് ടു ബി, എ എന്ന് പറയുന്നത് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബി റിലേറ്റഡ് ടു എ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ നോക്കുക, എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എ നിർബന്ധമായിട്ട് കാണണം. അങ്ങനെയുള്ള റിലേഷൻ പറയുന്ന പേരാണ് സിമ്മെട്രിക് റിലേഷൻ. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ നോക്കട്ടെ, എ ഇക്വൽ റിലേഷൻ ആർ ഈക്വൽ ടു ശ്രദ്ധിക്കുക. വൺ കോമ ടു റിലേഷൻ ഉണ്ട്, അതായത് വൺ ഈസ് റിലേറ്റഡ് ടു ടു. ഓക്കെ, 1, 2 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ട്. 1, 2 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ട്.
ഇത് സിമ്മെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇയാളുടെ തല തിരിഞ്ഞത് കൂടെ ഉണ്ടാവണം, തിരിഞ്ഞത് കൂടെ ഉണ്ടാവണം. അതായത് 2,1 നിർബന്ധമായിട്ടും ഉണ്ടാവണം. 2,1 ഉണ്ടാവണം. ഇപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ഇതെന്താണ്, ഇതെന്താണ് മക്കളെ, ഇതെന്താണ്, ഇറ്റ് ഇസ് എ സിമ്മെട്രിക് റിലേഷൻ. നോക്കുക, ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെ ഒക്കെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ തല നിന്നതുണ്ടാവണം, എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, സിമ്മെട്രിക് ആവുള്ളൂ. ഇപ്പൊ ആരെന്താണ്, സിമ്മെട്രിക് ആണ്. ശ്രദ്ധിക്കാട്ടോ, നോക്കുക, എ ബി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരുണ്ടാവണം, ബി ഉണ്ടാവണം. ശ്രദ്ധിക്കണ്ടോ, ഇതാണ് കണ്ടീഷൻ. എ ബി ഉണ്ടെങ്കിൽ, എ ബി ഉണ്ടായിട്ട് ബി ഇല്ലെങ്കിൽ അവസ്ഥ. ഫോർ എക്സാമ്പിൾ നോക്കുക, 1,3 സിമ്മെട്രിക് ആണോ, 1,3 സിമ്മെട്രിക് ആണോ, അല്ല. കാരണം ആരുണ്ട്, 1,3 ഇവിടെ ഉണ്ട്, ആരുടെ ഉണ്ട്, 1,3 ഇവിടെ ഉണ്ട്, പക്ഷെ ആരുടെ ഇല്ല, 3,1 ഇല്ല. 1,3 ഉണ്ട്, പക്ഷെ അതില്ല, 3,1 ഇല്ല. അപ്പൊ ഇവിടെ എന്താ പ്രശ്നമേ അറിയോ, 1,3 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പക്ഷെ മുഴുവനാകാൻ പറ്റില്ല, ഇന്ന് 3,1 ഇവിടെ ഇല്ല. അപ്പൊ ഇതെന്തല്ല, ഇത് സിമ്മെട്രിക് അല്ല, ഇത് സിമ്മെട്രിക് ആണ്, ഇത് നോട്ട് സിമ്മെട്രിക്. അപ്പൊ ഞാൻ ചോദിക്കുന്ന മക്കളെ, ആർ 3 എന്ന് പറയുന്നത് സിമ്മെട്രിക് ആണോ, ആർ 3 എന്ന് പറയുന്നത് സിമ്മെട്രിക് 5 ആണോ, 5 സിമ്മെട്രിക് ആണോ, ഒരെണ്ണത്തിന്റെ മതി. ആ ഒരെണ്ണത്തിന്റെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ആറ് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തളഞ്ഞു വേണം. ഓക്കെ, അപ്പൊ 1,2 നോക്കിയപ്പോ അതിന് തളഞ്ഞ് 2,1 ഉണ്ട്, 2,1 നോക്കിയപ്പോ അതിന് തളഞ്ഞത് 1,2 ഉണ്ട്, തളഞ്ഞത് അത്രേ ഉള്ളൂ. സിമ്മെട്രിക് ആണോ അല്ലയോ, സിമ്മെട്രിക് ആണോ അല്ലയോ. ഔ ഔ ഔ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സിമ്മെട്രിക് ആവാണ്ടിരിക്കണമെങ്കിൽ കണ്ടീഷൻ ഉണ്ടായിട്ട് തെറ്റണം. ഇവിടെ എന്തുണ്ടായത്, ആ 2-ല് 1,3 ഉണ്ടായിരുന്നു, 1,3 ഉണ്ടായിട്ട് 3,1 ഉണ്ടായിരുന്നില്ല, അവിടെ ഒന്ന് പ്രശ്നമായത്, അതുകൊണ്ട് സിമ്മെട്രിക് ആവാണ്ടിരുന്നത്. 5-ല് തെറ്റിക്കാൻ കണ്ടീഷൻ എടുക്കണ്ട, ഒരു എ ബി ഉണ്ടെങ്കിലല്ലേ, എ ബി ഉണ്ടായിട്ട് ബി എ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെ എ ബി എടുക്കാനുണ്ട മക്കളെ, ഒരു എ ബി എടുക്കണ്ട, ഒരു എ കോമ ബി എടുക്കാനുണ്ട 5-ല്, ഇല്ല, ഇല്ലാത്ത സാധ്യത, കണ്ടീഷൻ പോലും എടുക്കാനില്ല. കണ്ടീഷൻ എടുത്താൽ തെറ്റിക്കണം, എങ്കിലേ പ്രശ്നമാവുള്ളൂ. ഇവിടെ തെറ്റിക്കാനുള്ള കണ്ടീഷൻ പോലും എടുക്കാനില്ല, ഉണ്ടോ, തെറ്റിക്കാനുള്ള കണ്ടീഷൻ പോലും എടുക്കാനില്ല. അപ്പൊ കണ്ടീഷൻ തെറ്റിക്കാൻ പറ്റുമോ, കണ്ടീഷൻ തെറ്റിക്കാൻ പറ്റില്ല. കണ്ടീഷൻ തെറ്റിയാലേ എന്താവുള്ളൂ, സിമ്മെട്രിസിറ്റി പോവുള്ളൂ. അപ്പൊ സിമ്മെട്രിക് ആവാണ്ടിരിക്കോ, സിമ്മെട്രിക് ആവാണ്ടിരിക്കില്ല, സിമ്മെട്രിക്. മനസ്സിലായോ, സിമ്മെട്രിക് ആവണമെങ്കിൽ ഇതാണ്, ഇതാണ് ക്ലൂ, ശ്രദ്ധിക്കണം. സിമ്മെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ ശ്രദ്ധിച്ചിരിക്കാട്ടോ, എ കോമ ബി കണ്ടീഷൻ, എ ബി എടുക്കണം, ശ്രദ്ധിക്കാട്ടോ, എ ബി എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം കണ്ടീഷൻ, ഇതാണ് കണ്ടീഷൻ, എ ബി എടുക്കണം, അതാണ് കണ്ടീഷൻ. എന്നിട്ട് നിങ്ങൾ തെറ്റണം, ആരുണ്ടാവാൻ പാടില്ല, ബി എ ഉണ്ടാവരുത്, ബി എ ഉണ്ടാവരുത്, അപ്പോഴാണ് സിമ്മെട്രിക് അല്ലാണ്ടേ ആവുക, അപ്പോഴാണ് സിമ്മെട്രിക് അല്ലാണ്ടേ ആവുക. 5 എന്ന് പറയുന്ന കേസ് എടുക്കുമ്പോൾ എ ബി എടുക്കണം, കണ്ടീഷൻ വേണ്ട, എത്തനായിട്ട് കണ്ടീഷൻ പോലും ഇല്ല. യെസ്, വെരി ഗുഡ്, കണ്ടീഷൻ പോലും ഇല്ല. കണ്ടീഷൻ ഉണ്ടെങ്കിലേ തെറ്റിക്കാൻ പറ്റുള്ളൂ, തെറ്റിയാലേ സിമ്മെട്രിക് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ തെറ്റിക്കാനുള്ള കണ്ടീഷൻ പോലും എടുക്കാനില്ല. അപ്പൊ ഇവിടെ സിമ്മെട്രിസിറ്റിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല, ഇത് സിമ്മെട്രിക്. ഇറ്റ് ഈസ് സിമ്മെട്രിക്. മനസ്സിലായോ, ക്ലിയർ ആണോ മക്കളെ, ഇറ്റ്സ് ക്ലിയർ, എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ആ മുകളിൽ നിന്ന് പറഞ്ഞ R4, ഇത് ഇനി ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പോണേ, R4 എംപ്റ്റി റിലേഷൻ ആണോ, R4 എംപ്റ്റി റിലേഷൻ ആണോ, അല്ല. കാരണം എന്താ, കാരണം ഇതിനകത്ത് എലമെന്റുകൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സൽ റിലേഷൻ ആണോ, യൂണിവേഴ്സൽ റിലേഷൻ ആണോ അല്ല, യൂണിവേഴ്സൽ റിലേഷൻ അല്ല. കാരണം പറഞ്ഞോ അല്ലാന്നു, ഒരു തെറ്റെങ്കിലും കാണിച്ചറിയണം, അല്ലാതെ 3-ആ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ല, യെസ്, 1,3 ആണല്ല. ഓക്കെ ഓക്കെ, 1,3 യൂണിവേഴ്സ് സെറ്റിൽ ഉണ്ട്, എ ക്രോസ് എഫ് ഉള്ളതില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അതില്ല. ഓക്കെ, യൂണിവേഴ്സ് അല്ല. നെക്സ്റ്റ് ഐഡന്റിറ്റി റിലേഷൻ
റിലേഷൻ ആണോ ഐഡന്റിറ്റി? ഐഡന്റിറ്റി റിലേഷൻ ആണോ? ഐഡന്റിറ്റി റിലേഷൻ അല്ല 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 ഐഡന്റിറ്റി റിലേഷൻ അല്ല. ഓക്കെ ഗുഡ്. ഐഡന്റിറ്റി റിലേഷൻ അല്ല. കാരണം കാരണം യെസ് 3-3 ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, കുറെ വലിഞ്ഞേറിയവരുണ്ട്, ആവശ്യമില്ലാത്തവരൊക്കെ ഇതിനകത്തുണ്ട്. സിമ്മെട്രിക് ആണോ? സിമ്മെട്രിക് ആണോ? സിമ്മെട്രിക് ആണോ? സിമ്മെട്രിക് അല്ല. ഞാൻ സിമ്മെട്രിക് ആണ്, ഫ്ലെക്സിബിൾ ആവശ്യം. സിമ്മെട്രിക് ആണോ? ഇപ്പൊ പറഞ്ഞു തരേ, സിമ്മെട്രിക് ആണോ? അത് ഓരോ പേരോ നോക്കുക. അല്ല അല്ല, കാരണം പറയണം, കാരണം പറയണം, കാരണം കാരണം. Yes, 1-2, 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
1-1 കലത്തിന്റെ പേർ ആര് തന്നെയാണ് 1-1 തന്നെയാണ് അതുണ്ട് നെക്സ്റ്റ് 2-1 കണ്ടു കഴിഞ്ഞാൽ സിമെട്രിക് ആണെങ്കിൽ ഉടൻ തന്നെ ആര് വരണം 1-2 വരണം അപ്പോൾ നമ്മൾ പറയുമ്പോൾ യെസ് ഇവിടെ 1-2 ഉണ്ട് അപ്പോൾ നോക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് 2-2 ന്റെ തിരിഞ്ഞത് ആര് തന്നെയാണ് 2-2 തന്നെയാണ് അപ്പോൾ പ്രശ്നമില്ല ഈ സെൽഫ് പെയർ വരുമ്പോൾ ഈ സിമെട്രിക് പ്രശ്നമില്ല ഓക്കേ നെക്സ്റ്റ് 3-1 ന്റെ കലത്തിന് ആര് കാരണം യെസ് 1-1 ഉണ്ട് 2-2 ഉണ്ട് പക്ഷേ ആര് മാത്രമില്ല 3-3 മാത്രം ഇല്ല അപ്പോൾ റിഫ്ലക്സീവ് ആവില്ല ഓക്കേ ക്ലിയർ ആണ് അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ കാര്യം ക്ലിയർ അല്ലേ യെസ് എല്ലാവർക്കും കാര്യം ക്ലിയർ അപ്പോൾ ഇതൊന്നും അല്ല ഇപ്പോ ഈ പഠിച്ച ഒന്നും തന്നെ അല്ല ഇനി ഒരു വലിയ പുള്ളി കൂടി വരാനുണ്ട് ട്രാൻസിറ്റീവ് റിലേഷൻ അദ്ദേഹം കൂടി വരാനുണ്ട് അതിന് വന്നാലും എന്ത് ചെയ്യുള്ളൂ കംപ്ലീറ്റ് ആവുള്ളൂ ആ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിലെ എടുക്കാം അതൊരിത്തിരി പറയാനുണ്ട് ഓക്കെ ക്ലിയർ അല്ലേ ആ 5 എന്ന് പറയുന്നത് സിമെട്രിക് ആയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്ത കുട്ടികൾ ഇനിയും ഉണ്ടോ 5 എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇനി വേണ്ടതായിട്ടുണ്ടോ എല്ലാം ക്ലിയർ ആണ് കുറച്ച് പേര് മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് യെസ് എല്ലാം